ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ നമ്മുടെ അക്ബ്ഡയുടെ ഭാഗത്തു നിന്നും അവരുടെ ഫസ്റ്റ് സോറി ഞങ്ങളുടെ നമ്മുടെ ഫസ്റ്റ് ഇ ടി എസ് ടു മോഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൊണ്ടോടിയുടെ മോഡാണ്, കൊണ്ടോടി ലക്ഷുറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു മോഡിൻ്റെ എന്താണ് റിവ്യൂ ആണ്. പിന്നെ ഈ ഒരു മോഡിൻ്റെ ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അക്ബ്ഡയുടെ ചാനൽ വഴി പോയി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ താഴത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. രണ്ടും ഒറ്റ ഫയലാണ്, അപ്പോൾ അതുവഴി പോയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് 1.31 to 40 വരെ 30 to 40 വരെ കംപ്ലീറ്റ് സപ്പോർട്ടഡ് ആണ്. പിന്നെ 38 ആൻഡ് എബോവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു സൗണ്ട് ഫിക്സ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് അക്ബ്ഡയുടെ ചാനലിലുണ്ട്, അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു മോഡിൻ്റെ ചെറിയൊരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ ചേസും ഒറ്റ കവളും ഒറ്റ എഞ്ചിനും ഒറ്റ ഷിഫ്റ്ററും ഒക്കെയാണ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ ആണെങ്കിൽ ഈ ഒരൊറ്റ ഇൻറ്റീരിയറേ കിട്ടുന്നുള്ളൂ. നമുക്ക് ഒരുപാട് സ്കിൻസ് ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇതാവും നിങ്ങൾക്ക് മോഡ് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിലായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്കിൻ ആഡ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് എന്താണ് കസ്റ്റമൈസബിൾ സ്കിൻസ് ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. പിന്നെ ടെംപ്ലേറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ടെംപ്ലേറ്റിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താണ്, നമുക്കിതിൻ്റെ ആഡ് ഓൺസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ആഡ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ആ മേലത്തെ മെയിൻ ആഡ് ഓൺ ഇട്ട് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഡബിൾ സ്റ്റിയറിംഗ് ഉള്ള ഒരു ഇത് വരും. അത് ഒഴിവായി കഴിഞ്ഞാൽ ഒറ്റ സ്റ്റിയറിംഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ, മറ്റേതാകുമ്പോൾ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഡമ്മി അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും, അതാണെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആഡ് ഓൺസ് വരുന്നത്. നമുക്കിതിൽ രണ്ട് ഡാഷ് ബോർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് കളറിന് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ഇപ്പം കാണിച്ച് തരാം, ഉള്ളിലിരുന്നിട്ട് മാറ്റാം, പക്ഷേ അതെനിക്കത് കഴിഞ്ഞിട്ടാണ് ഓടിയത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒന്നാ ഒരു ലെതർ ഫിനിഷുള്ള ഡാഷ് ബോർഡും കിട്ടും, രണ്ട് ഈ ഒരു ബ്ലാക്കും കിട്ടും. അപ്പോൾ പേഴ്സണലി നിങ്ങളുടെ ഇഷ്ടമാണ് ഏതിടണമെന്ന്, കണ്ടല്ലോ രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു കളറിൻ്റെ മുകളിലുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇടാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ ഒറ്റ സ്റ്റിയറിംഗ് ഉള്ളൂ ഇടാം, ഇനി അത് രണ്ടെണ്ണം വരും, അത് കാണിച്ച് തരാം അത്. ഓക്കെ, അല്ല അവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അത് ആഡ് ഓൺസ് ഓൾറെഡി ഇട്ടുകൊണ്ടാണ്. പിന്നെ സീറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ടൈഗറിലൊക്കെ കണ്ട മാതിരി തന്നെ, ആ ഒരു ബിൽഡാണ്. പിന്നെ പാസഞ്ചേഴ്സിന് ആഡ് ചെയ്യാനും ഒഴിവാക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലാഗ് കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പാസഞ്ചേഴ്സിനൊന്ന് ഒഴിവാക്കിയാൽ മതി. പിന്നെ അതുപോലെ നമുക്കിവിടെ 3 കർട്ടൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കർട്ടൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇടാവുന്നതാണ്. ഓക്കെ, അതും വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ മിററിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ആ ഒരു കൊമ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ആഡ് ഓൺസ് ഇട്ടിട്ട് കഴിഞ്ഞാൽ മെയിൻ മിറർ കൊമ്പായി കഴിഞ്ഞാൽ അപ്പോഴും 2 കൊമ്പുള്ളൊരു എഫക്റ്റ് വരും. അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിടാവുന്നതാണ്. പിന്നെ സ്റ്റിക്കർ ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, അത്രയൊക്കെയാണ് വരുന്നത്. ഇനിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം കാണിച്ചത്, അതായത് ഈ ഒരു മുകളിലത്തെ ഡോട്ട്. അതിന് മുന്നേ ഡോർ നമുക്ക് ഓപ്പൺ ഡോറും ക്ലോസ് ഡോറും അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ആഡ് ഓൺ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കൊമ്പ് പോയി, ഫ്രണ്ടിലെ ക്രാഷ് ഗാർഡ് പോയി, അതുപോലെ ഉള്ളിൽ ആ ഒരു സ്റ്റിയറിങ്ങും പോവും. അപ്പോൾ ആ ഒരു സാധനം ഇടുമ്പോഴാണ് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമുക്കിവിടെ സ്റ്റിയറിങ്ങിൻ്റെ ഓപ്ഷൻ വരികയാണെങ്കിൽ 3 സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ BS3, BS4, 180, 160 വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ആഡ് ഓൺസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്, അത് ഞാൻ ഇടുന്നില്ല. പിന്നെ നമുക്കിവിടെ ആക്സറീസ് ആയിട്ട് ക്രോസ് അതേമാതിരി ഗണേഷിൻ്റെ സംഭവം, പിന്നെ 2 പോട്ടത്തിന് സംഭവങ്ങളാണ് കിട്ടുന്നുള്ളത്. പിന്നെ വേറെ ഇൻറ്റീരിയറിൽ ആഡ് ഓൺസും കാര്യങ്ങളൊന്നും അധികം ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. വേറെ കാര്യം, ഇത് ഫസ്റ്റ് ETS2 മോഡാണ്, അപ്പോൾ അതിൻ്റേതായ ചില പോരായ്മകൾ ഉണ്ടായിരിക്കും. മെയിൻ കൺട്രോളും കാര്യങ്ങളൊന്നും പോരായ്മയില്ല, പക്ഷേ അധികം ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നും ഈ ഒരു മോഡിന് കൊടുത്തിട്ടില്ല. അപ്പോൾ വൈകാതെ തന്നെ നമ്മൾ ബസ് ഡിക്ക് ഇറക്കിയിട്ടുള്ള എല്ലാ മോഡ്സും ETS2 കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇനി മോഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ലൈലൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ഫിനിഷിങ്ങും കാര്യങ്ങളും പക്കയാണ്. ഇപ്പോൾ നിങ്ങൾ ബസ് ഡിക്ക് വന്നിട്ടുള്ള ഒരു മോഡ് തന്നെയാണ്. ഇപ്പോൾ 3D കാര്യത്തിൽ വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം 3D ഫുള്ളി നല്ല വർക്ക് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടി പൊന്തി നിൽക്കുന്ന ഒരു പൊസിഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് F4 അടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് താഴ്ത്തിയ പൊസിഷനാണ് ഇത്. ഓക്കെ, കിട്ടുമ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് ആ ഒരു പൊസിഷൻ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് 37 and above എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വെർഷൻസ് യൂസ് ചെയ്യുന്നവർക്ക് സൗണ്ടിന് ഫിക്സ് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടുള്ളൂ. ഫിക്സ് ഇടുമ്പോൾ മോഡിൻ്റെ മുകളിലായിരിക്കണം ഫിക്സ് ഇടേണ്ടത്. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ മോഡിൻ്റെ കൺട്രോളും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, സൗണ്ടും നല്ലൊരു പക്ക സൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മൊത്തത്തിൽ ആ ഒരു ഭംഗിയൊക്കെ ഉണ്ട്, കാണാനൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്താണ് കസ്റ്റമൈസ് ചെയ്ത് സ്കിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് സ്കിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി അട്രാക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് ബസ് ആരാധകർക്ക് വേണ്ടിയിട്ടുള്ള മോഡാണ് കൊണ്ടോടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അടിപൊളിയായിട്ട് കളിക്കാം. വൈകാതെ തന്നെ നമ്മളുടെ Z1 ഉം Z Pro ഉം പിന്നെ നമ്മൾ ഇറക്കിയിട്ടുള്ള എല്ലാ മോഡ്സും ഈവൻ BMR വരെ
വരുന്നുണ്ട് ഈ ട്വിസ്റ്റുവിന് വേണ്ടിയിട്ട്. അപ്പോൾ AKVD ഭാഗത്തായതുകൊണ്ട് എന്തായാലും അധികം പ്രൈസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഒട്ടുമിക്ക മോഡ്സ് ഫ്രീ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നൈറ്റ് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സിമ്പിൾ വർക്കാണ്, ഒരു പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ കൺവെർഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ടൈം എടുത്ത് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു മോഡിൻ്റെ മെയിൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുള്ളത്. മൊത്തത്തിൽ കുഴപ്പമില്ല, എല്ലാവർക്കും എന്താണ് ഫ്രീ മോഡായതുകൊണ്ട് എല്ലാവർക്കും ഒരു ടൈം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാ ഇ-ടെസ്റ്റ് മോഡും വരുന്നത് പെയ്ഡാണ്. അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. കാരണം എന്താണ്, ഒന്നാമത്തെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആയിരിക്കും, വലിയ ആഡോൺസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് ലാഗൊന്നും വരില്ല. അപ്പോൾ ഏതൊരു ലോ എൻഡ് PC ആണെങ്കിലും നിങ്ങൾക്ക് വലിയ തിരക്കേടില്ലാണ്ട് കളിക്കാൻ പറ്റും. പാസഞ്ചേഴ്സ് ഒഴിവാക്കുക, ഗ്രാഫിക്സ് വർക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും ലാഗില്ലാതെ ഈ ഒരു സാധനം കളിക്കാനും പറ്റും. ഇപ്പോൾ ഇത്രയും ഡാർക്കായി തോന്നുന്നത് നിങ്ങൾ AMOLED ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ PC ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഫോണിലിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.